സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിസങ്കീർണ അവസ്ഥയിൽ എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. വളരെയേറെ ആശങ്ക ഉയർത്തുന്ന ഒരു റിപ്പോർട്ടാണ് ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്നത്. കാരണം പറയുന്നു, ഇപ്പോൾ ആശ്വസിക്കാനുള്ള യാതൊരു വകയുമില്ല. കാരണം കോവിഡ് വ്യാപനം ഓഗസ്റ്റ് മാസത്തോടുകൂടി അതിൻ്റെ പാരമ്യത്തിൽ സംസ്ഥാനത്ത് എത്തും എന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന സർക്കാരിന് കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്നത്. അത് പ്രകാരം സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയാകുകയാണ്. നമുക്കറിയാം, നേരത്തെ പേരിന് ഒന്നും രണ്ടും മൂന്നും ഫ്ലൈറ്റുകൾ മാത്രമാണ് വിദേശത്തു നിന്നും വന്നുകൊണ്ടിരുന്നത്, പ്രവാസി മലയാളികളെയും കൊണ്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, പ്രവാസികൾ നമ്മുടെ നാടിൻ്റെ സമ്പത്ത് തന്നെയാണ്, അവരാണ് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള നട്ടെല്ല്. തീർച്ചയായിട്ടും അവരെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, അവരുടെ കുഴപ്പമല്ല, ആ പ്രദേശത്ത് കോവിഡ് വ്യാപിച്ചു, അങ്ങനെ കോവിഡ് വ്യാപനമുള്ള ഒരു പ്രദേശത്ത് നിന്നും സ്വാഭാവികമായി ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ അവർക്ക് അങ്ങേയറ്റം കരുതലും അവർക്ക് അങ്ങേയറ്റം അവരോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട ആളുകളാണ്. ഒരു കാരണവശാലും അതിൻ്റെ നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രചരിക്കുന്ന ചില ദൃശ്യങ്ങൾ അത് വളരെ സങ്കടം ഉളവാക്കുന്നതാണ്. പണ്ടൊക്കെ ഒരു പ്രവാസി വരുമ്പോൾ അവരെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെന്നിരുന്ന നമ്മളിപ്പോൾ അവർക്ക് നേരെ മുഖം തിരിക്കുന്നത് യാതൊരു കാരണവശാലും നീതീകരിക്കാവുന്ന കാര്യമല്ല എന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രബുദ്ധ സമൂഹം മനസ്സിലാക്കണം. കാരണം പ്രവാസികളാണ് നമ്മളുടെ നട്ടൽ, അവർ നമ്മുടെ സഹോദരങ്ങളാണ്. പ്രവാസികളെപ്പോലെ തന്നെയാണ് അന്യ സംസ്ഥാനത്ത് അന്നം തേടിപ്പോയിട്ടുള്ള നമ്മുടെ മലയാളി സഹോദരങ്ങൾ, അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്. അവർ തിരികെ ഇവിടേക്ക് എത്തണം. ഒരുപക്ഷെ നമ്മുടെ മലയാളിയുടെ ഒരു വലിയ പ്രബുദ്ധത തള്ളിപ്പറയുന്നു ഇത്തരത്തിലുള്ള ആളുകളെ എന്നത് വലിയ സങ്കടമാണ്. കാരണം നമ്മളിപ്പോൾ നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികളെപ്പോലും അത്രയ്ക്ക് കെയർ ചെയ്താണ് അവരുടെ നാട്ടിലേക്ക് വിട്ടത്. നിലവിൽ ഇവിടെ ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളോട് പോലും നമ്മളൊരു സഹോദര ബന്ധം പുലർത്തുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ എന്തിനാണ് നമ്മളിൽ ഒരുവരായി നമ്മുടെ നാടിന് വേണ്ടി, അവരുടെ വീടിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനായി ഈ നാട് വിട്ടു പോയിട്ടുള്ള ജോലിക്കായി പോയിട്ടുള്ള ആളുകളെ ഇത്തരത്തിൽ ക്രൂശിക്കുന്നത് അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നത് എന്നൊക്കെ തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അത് നിർത്തേണ്ടതാണ്. അടിയന്തരമായി നമ്മൾ ഓരോരുത്തരും ആ ഒരു വിഷയത്തിൽ ഇടപെടൽ നടത്തേണ്ടതാണ് എന്ന് കൂടി പറയുകയാണ്. പക്ഷേ ഈ രണ്ടാമത് ഈ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പറയാതെ പോകുന്നത് സ്വാഭാവികമായും അത് മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ സഹോദരങ്ങൾ അതൊന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുകയാണ്. ഓഗസ്റ്റ് മാസത്തിൽ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. സമൂഹ വ്യാപന സാധ്യത 85% വരെ നിലവിൽ ഉയരുമ്പോൾ കോവിഡ് രോഗികൾ, സംസ്ഥാനത്തെ കോവിഡ് രോഗികളുടെ എണ്ണം 100,000 മുകളിൽ കടക്കുമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ട് ഉള്ളത്. അത് സർക്കാരിന് അവർ സമർപ്പിച്ചിട്ടുണ്ട്. നിലവിലെ അവസ്ഥയുടെ അടിസ്ഥാനത്തിലെ കണക്കുകൂട്ടൽ ആണ് ഇത്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു അവസ്ഥാവിശേഷം ഇങ്ങനെ വലിയ ഭീകരമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ശ്രദ്ധ പാളിയാൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുമെന്ന് തന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. സംസ്ഥാനത്ത് ഏത് നിമിഷവും ഒരു സമൂഹ വ്യാപനത്തിനുള്ള സാധ്യതയുണ്ട്. ഏത് നിമിഷവും സംസ്ഥാനത്ത് സമൂഹ വ്യാപനം ഉണ്ടായേക്കാം. അതിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട 6 കൂടി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറും മാധ്യമങ്ങളെ കണ്ടിരുന്നു. കോവിഡ് വ്യാപനം തടയാൻ നിരീക്ഷണത്തിനും ചികിത്സയ്ക്കും കൂടുതൽ സൗകര്യം ഒരുക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി തങ്ങളുടെ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. പ്രവാസികളുടെ മടങ്ങിവരവ് തുടങ്ങിയതിന് ശേഷമാണ് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായിട്ടുള്ള വർധനവ് ഉണ്ടായിരിക്കുന്നത്. അത് നമ്മൾ പ്രതീക്ഷിച്ചതുമാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെ പ്രവാസികൾ മുഴുവനും ഇവിടേക്ക് എത്തിച്ചേരുന്നത് വരെ ഈ ഒരു വ്യാപനത്തിൻ്റെ, ഈ കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നത് പെരുകുന്നത് തുടരും എന്ന് തന്നെയാണ് അനുമാനിക്കപ്പെടുന്നത്. സമൂഹ വ്യാപനം പ്രതീക്ഷിക്കുന്നതിൻ്റെ പകുതി നിരക്കിലാണെങ്കിൽ പോലും രോഗികളുടെ എണ്ണം ഈ ഘട്ടത്തിൽ ക്രമാതീതമായി വർദ്ധിക്കുമെന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. ഈ ഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് പോലും രോഗപകർച്ചയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഡോക്ടർമാരുൾപ്പെടെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് കൂടുതൽ ശ്രദ്ധ വേണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഈ റിപ്പോർട്ടിലുണ്ട്. നിലവിലെ പ്രവർത്തനങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ തുടർന്നാൽ പോലും അതോറിറ്റി നൽകുന്ന കണക്കുകൾ പ്രകാരം കോവിഡ് വ്യാപനം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് സാമൂഹിക അകലത്തിൻ്റെ ദൂരപരിധി ഒന്നുകൂടി പുതുക്കി നിശ്ചയിച്ചത്. നേരത്തെ 1.5 ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്ന സാമൂഹിക അകലം. സ്വാഭാവികമായും എല്ലാ സ്ഥലങ്ങളിലും 1.5 സാമൂഹിക അകലം പാലിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ ഇത് 2 ആക്കി ഉയർത്തിയിട്ടുണ്ട്. മാത്രമല്ല അനാവശ്യ കാര്യങ്ങളിൽ ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങേണ്ട, അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം. സ്വാഭാവികമായും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ സേഫായി നിൽക്കണമെന്ന ഒരു കോവിഡിനെ പ്രതിരോധിക്കാനുള്ള, ചെറുക്കാനുള്ള ബാലപാഠങ്ങൾ നമ്മൾ ഒരിക്കൽ കൂടി ആ ബാലപാഠത്തിലേക്ക് പോകണം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പറയുന്നത്. ശാരീരിക അകലം ഉൾപ്പെടെയുള്ള ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് കർശനമാക്കുന്നു. പോലീസും ആരോഗ്യ പ്രവർത്തകരും മറ്റുള്ള എല്ലാ സന്നദ്ധ സേവന വോളണ്ടിയർമാരും എല്ലാം തന്നെ ഈ ഒരു വിഷയത്തിൽ അതീവ ജാഗ്രതയിലാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കടകൾ, മാർക്കറ്റുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജനക്കൂട്ടം
ജനക്കൂട്ടം യാതൊരു കാരണവശാലും അനുവദിക്കില്ല. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവരുടെ ഫോട്ടോയും മറ്റ് വീഡിയോയും ഒക്കെ പോലീസിലേക്ക് നമ്മൾ പൊതുജനങ്ങൾക്ക് വരെ അയച്ചു കൊടുക്കാനുള്ള സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന പോലീസിന്റെ മീഡിയ സെൽ കഴിഞ്ഞ ദിവസം അവരുടെ സമൂഹ മാധ്യമ പേജുകളിലൂടെ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു. വാട്സാപ്പ് നമ്പറുകൾ ഉൾപ്പെടെ മെൻഷൻ ചെയ്തുകൊണ്ട് അവർ പോസ്റ്റ് ചെയ്തിരുന്നു. കാരണം അനധികൃതമായി ഏതെങ്കിലും തരത്തിൽ ആൾക്കൂട്ടം കൂടിയാൽ അത് പൊതുജനങ്ങൾക്കും അതിൻ്റെ വീഡിയോയും ഫോട്ടോയും എടുത്ത് ആ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം. ആ വാട്സാപ്പ് അത്തരത്തിൽ ജെന്യൂൻ ആയിട്ടുള്ള വീഡിയോ അയക്കുന്ന ആളുകളുടെ വിവരം വളരെ രഹസ്യമായി തന്നെ പോലീസ് സൂക്ഷിക്കും. സ്വാഭാവികമായും അത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ആൾക്കൂട്ടം തടയാൻ പൊതുജനങ്ങളോട് ഒരു അഭ്യർത്ഥനയായി നൽകിയിരിക്കുന്നത്. ഓരോരുത്തരും നടത്തുന്ന യാത്രയുടെ വിശദാംശങ്ങൾ സ്വയം രേഖപ്പെടുത്തണം. ഞാനും നിങ്ങളും എല്ലാം തന്നെ എവിടെയൊക്കെ പോകുന്നു എന്ന് നമ്മൾ ഒന്നുകിൽ നമ്മുടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ നമ്മളുടെ യാത്രാ മാപ്പ് സ്വാഭാവികമായും നമ്മൾ കൃത്യമായ രീതിയിൽ അത് എഴുതി സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഡിജിറ്റലായി തന്നെ സൂക്ഷിക്കണം. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ പോകുന്ന ഇടങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ മെൻഷൻ ചെയ്ത് സൂക്ഷിക്കാനുള്ള ഒരു അല്ലെങ്കിൽ സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ ഫോണുകളിലെല്ലാം തന്നെയുണ്ട്. അല്ലെങ്കിൽ ഒരു ഡയറിയിൽ അത് കുറിച്ച് വെക്കണമെന്നൊക്കെ തന്നെ മുഖ്യമന്ത്രി പറയുന്നു. വിദേശത്ത് നിന്ന് എത്തുന്നവരുടെ വിവരങ്ങൾ വിമാനത്താവളത്തിൽ നിന്ന് നമുക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിൽ യാതൊരു കാരണവശാലും വിമാനത്താവളത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്കും പോകാതെ നേരെ അവരവരുടെ വീടുകളിലേക്ക് തന്നെ പോകണമെന്നും നിർദ്ദേശമുണ്ട്. വഴിയിൽ ബന്ധു വീടുകൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീടുകൾ, മറ്റ് ഷോപ്പുകൾ ഇവയിലൊന്നും തന്നെ പ്രവാസികൾ കയറാൻ പാടില്ല. കണ്ടെയ്ൻമെൻറ് മേഖലകളിൽ ആർക്കും ഒരു ഇളവും അനുവദിക്കില്ല. അത് രോഗബാധിതരാണ് അല്ലെ രോഗബാധിതരുള്ള സ്ഥലങ്ങളിൽ പൊതുജനങ്ങൾക്ക് പോലും ഒരു തരത്തിലുള്ള ഇളവും അനുവദിക്കാൻ സാധിക്കില്ല. അത്രയ്ക്ക് സങ്കീർണമാണ് സംസ്ഥാനത്തെ അവസ്ഥ. രാത്രി 9 ശേഷം ഉള്ള വാഹന ഗതാഗതത്തിന് എല്ലാ സ്ഥലങ്ങളിലും സംസ്ഥാനത്തെ 14 ജില്ലകളിലും കണ്ടെയ്ൻമെൻറ് സോണാണെങ്കിലും അല്ലെങ്കിലും അവിടെയെല്ലാം തന്നെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകും. രാത്രി അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ ഒരു അത്യാവശ്യത്തിനല്ലാതെ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത്. ഹെൽമറ്റും മുഖാവരണവും ധരിക്കാത്ത ഇരുചക്ര വാഹന യാത്രക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് തന്നെ പറയുന്നു. എന്തായാലും ശരി, രോഗികൾ കൂടുന്ന മുറയ്ക്ക് സംസ്ഥാനത്ത് ഒരുക്കങ്ങളും പൂർത്തിയാകുന്നു. പ്ലാൻ എ, ബി, സി എന്ന രീതിയിലാണ് 3 പ്ലാനുകൾ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പും സർക്കാരും തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇത് പ്രകാരം 14 ജില്ലകളിൽ കൂടി 29 കോവിഡ് ആശുപത്രികളും അവയോട് ചേർന്ന 29 കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളുടെ സൗകര്യവും ഇതിനായി ഒരുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള 20 കോവിഡ് ആശുപത്രികളിൽ കോവിഡ് ചികിത്സയ്ക്ക് മാത്രമായി 8537 കിടക്കകളും 872 ICUകളും 482 വെന്റിലേറ്ററുകളും അടിയന്തര ഘട്ടം മുന്നിൽ കണ്ടുകൊണ്ട് ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ശരി, ഒരു കാര്യം വളരെ ആശ്വാസമായിട്ട് സംസ്ഥാനത്ത് പറയാനുള്ളത്, രാജ്യത്താകെ 362 അതായത് സംസ്ഥാനത്ത് 1,000,000 പേരിൽ 109 പേർക്ക് രോഗം സ്ഥിരീകരിക്കുമ്പോൾ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് അത് 1,000,000 പേരെടുത്താൽ 362 എന്നതാണ് കണക്ക്. സംസ്ഥാനത്ത് മരണനിരക്ക് 0.6% 3.1% ഇന്ത്യയിൽ ഇന്ത്യ മഹാരാജ്യത്തുള്ള മരണനിരക്ക്. ഇതെല്ലാം നമ്മുടെ പ്രതിരോധം കൃത്യമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിൽ മറ്റൊരു തരത്തിലുമുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും സാധ്യതയില്ല, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഓരോരുത്തരും കോവിഡ് പ്രതിരോധ പോരാളികളായി മാറണം എന്ന ഒരു കർശനമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ കേന്ദ്ര സർക്കാരും നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ സംസ്ഥാന സർക്കാരും എല്ലാം നൽകുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന ഒരു കാര്യം മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അവനവൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ്. അവനവൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനോടൊപ്പം സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം കൂടി നിറവേറ്റേണ്ട സമയമാണ്. നമുക്കറിയാം, കോവിഡ് ഒരു നിശബ്ദ കൊലയാളിയാണ്. ഒളിഞ്ഞിരിക്കുന്ന ഈ കൊലയാളി വൈറസിനെ തുരത്തണമെങ്കിൽ കൃത്യമായി രീതിയിൽ നാം ഓരോരുത്തരും അതിനെതിരെ പടപൊരുതണം എന്ന് തന്നെയാണ് നമ്മുടെ ഭരണാധികാരികളെല്ലാം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ രീതിയിൽ നമ്മൾ കോവിഡ് പ്രതിരോധ പോരാട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും സ്വയം ഒരു വോളണ്ടിയറായി മാറണം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സാങ്കത്യമായിട്ട് പറയാൻ സാധിക്കുക. എന്തായാലും ശരി, ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം സംസ്ഥാനത്തുണ്ട്. ഇത് ഒരിക്കൽ കൂടി നിങ്ങളിലേക്ക് ഓർമ്മിപ്പിക്കുന്നത് ഈ സ്ഥിതിഗതികൾ നമ്മുടെ കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടുകൂടി സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിൻ്റെ പാരമ്യത്തിലെത്തുമെന്നാണ് ഇതിനോട് ചേർത്ത് നമുക്ക് പറയാനുള്ളത്.